ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ തൃശ്ശൂക്കാരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴിയപ്പം. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ രണ്ട് റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള കുഴിയപ്പമാണ്. അതേസമയം അത്രയും ടേസ്റ്റിയാണ്, അത്രയും സ്പോഞ്ചിയാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാനും അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായ കുഴിയപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഒരേ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു കപ്പിൽ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, മൈദ എടുത്തിട്ടുണ്ട്, റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് എന്നുള്ളത് വെച്ചാൽ ഒരു കപ്പിലാണെങ്കിൽ എല്ലാം ഒരു കപ്പ് എടുക്കാം, അര കപ്പാണെങ്കിൽ എല്ലാം അര കപ്പ് എടുക്കാം. അപ്പം നിങ്ങളുടെ ഏത് കപ്പാണോ അതിനനുസരിച്ച് ഒരേ അളവിൽ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിലാണ് അളന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. അതേസമയം നിങ്ങൾക്ക് അരി വെച്ചിട്ടും അത് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചിട്ടുണ്ടാക്കാം, അതല്ലെങ്കിൽ അരിപ്പൊടി കിട്ടില്ല വറക്കാത്ത അരിപ്പൊടിയിൽ അത് വെച്ചിട്ടുണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, വറുത്ത റവ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ റോസ്റ്റ് ചെയ്തിട്ടില്ല, കടലിൽ നിന്ന് റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന റവയില്ലേ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ മൂന്നും ഒരേ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണ്, നമ്മുടെ പാളയംകോട് എന്ന് പറഞ്ഞ പഴം, അതായത് മൈസൂർ പൂവൻ ഇല്ലേ, പാളയംകോട് എന്ന് പറയും, മൈസൂർ പൂവ് എന്ന് പറയും. ആ പഴമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. നല്ല പഴുത്ത പഴമായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ സോഫ്റ്റ്നെസ്സും കുറയും, അതുപോലെ തന്നെ ഒരു കറ ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ പുറത്തൊന്ന് പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ പാളയംകോടം പഴം കിട്ടാനില്ല ചേച്ചി എന്ന് പറയുന്ന, അവരൊക്കെ ചിലപ്പോൾ സമയത്ത് എന്നോട് പറയാറുണ്ട് നമ്മുടെ സാധാരണ റോബസ്റ്റ് പഴം വെച്ചിട്ടും, അതായത് ഫിലിപ്പിനോ പഴം എന്ന് പറയത്തില്ല, റോബസ്റ്റ് പഴം അല്ലെങ്കിൽ ഈവൻ നേന്ത്രപ്പഴം വെച്ചിട്ടും പലരും ഉണ്ടാക്കിയിട്ട് ഈ ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഉണ്ണിയപ്പത്തിന് ഇതേപോലുള്ള മൈസൂർ പൂവൻ പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 6 പഴമാണ് ഈ അളവിൽ എടുത്തിരിക്കുന്നത്. മീഡിയം മൈസൂർ പൂവൻ 6 എണ്ണം, നല്ല പഴുത്തിരിക്കുന്നതാവാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴം നന്നായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ആ പഴത്തിലോട്ട് അരയ്ക്കാൻ വേണ്ടി ഒരു അല്പം ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഞാൻ അതിൻ്റെ ശർക്കരയുടെ അച്ചിൻ്റെ അളവ് കാണിച്ചു തരാം. ഈ ഒരു സൈസ് ശർക്കരയുടെ അച്ഛൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വെയിറ്റ് പറയുകയാണെങ്കിൽ 1/2 കിലോ ശർക്കരയാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയുടെ നീരാണ് കേട്ടോ ഇത്. ശർക്കരപ്പനിയാണ്, അതിൽ നിന്ന് കുറച്ച് ശർക്കരപ്പനി നമുക്ക് നമ്മുടെ പഴത്തിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. നല്ലോണം പഴം അരച്ചിട്ട് അതിലോട്ട് ഒരു 3 ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കും. ഒന്നും കൂടെ അരക്കണേ, അല്ല പഞ്ചസാര ചേർത്ത് പൊടിച്ചിട്ടില്ല, വെറുതെ ഏലക്കായ പൊടിച്ചതാണ്. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. പഴം ഏലക്കായ നന്നായി അരച്ചിട്ടുണ്ടത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വലിയൊരു ബൗൾ എടുക്കാം, അതിലോട്ട് ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ മൈദ റവ ചേർത്ത് കൊടുക്കാം. നന്നായി അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണേ, ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കരുത്. മധുരമുള്ള എന്ത് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഏത് തരത്തിലും ഉണ്ണിയപ്പം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് നമുക്ക് നമ്മൾ പഴത്തിൻ്റെ കൂടെ അങ്ങ് ഇട്ടിട്ട് നന്നായി അങ്ങ് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇനി നമുക്കിതിൽ വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് എല്ലാം കൂടി അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വേണം, ഞാൻ കാണിച്ചു തരാം. വീഴണം ഇതുപോലെ, ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇതുകൊണ്ട് കട്ടി പോലെ തോന്നുകയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം, അതായത് വളരെ ലൂക്ക് വാം വാട്ടർ എന്ന് പറയില്ല, നമ്മൾ ഇളം ചൂടുവെള്ളം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങ് അരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മാവിൻ്റെ ലൂസ് കാണുമ്പോൾ നിങ്ങൾ നിർത്തുക. എന്നിട്ട് അല്ലെന്ന് നമ്മൾ എന്താ പറയുക, ശർക്കര അലിയിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ അലിയിച്ചാലും മതിയാവും. നോക്കുക, അതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ, അടച്ചു വെക്കേ. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അരുത്ത് ഉണ്ടെങ്കിൽ മാത്രം, അതായത് നാളികേരക്കൊത്ത്, തേങ്ങയെക്കൊത്ത്. ഞാൻ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നെയ്യിൽ വറുത്തിട്ടുണ്ടായിരുന്നു, നല്ല ഗോൾഡ് കളറാവുന്നവരെ നെയ്യിലങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എള്ള് വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാം. രാവിലെയാണ് സമയം, അല്ലെങ്കിൽ വൈകുന്നേരം കൂട്ടി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല.
6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ 8 മണിക്കൂർ കഴിഞ്ഞപ്പോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അതിനുശേഷം ഇപ്പൊ രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് അതിന്റെ തണുവെല്ലാം മാറിയതിന് ശേഷം ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പൊ നിങ്ങള് ഇതേപോലെ തന്നെ 6 അല്ലെങ്കിൽ 8 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ, സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അതിനുശേഷം എപ്പോഴും ഉണ്ടാക്കാൻ പോകുന്നതിന് മുൻപായിട്ട് 2-3 മണിക്കൂർ മുമ്പായിട്ട് പുറത്തെടുത്ത് വെക്കുക. തണുപ്പാറിയതിനു ശേഷം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ഒരു കുഴിയപ്പ ചട്ടി അടുപ്പത്ത് വെക്കുക. അപ്പൊ കുഴിയപ്പ ചട്ടി ഇല്ലാത്തവർക്ക് സാധാരണ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കോരി കോരി ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോഴും ഈ ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല കുഴിയപ്പ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഈ മാവിന്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇവിടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലിൽ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാവ് കുറച്ച് ഒഴിച്ചതിന് ശേഷം എടുത്താൽ മതി. അല്ലെങ്കിൽ വലിയ പാത്രം കൊണ്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോഴും ചെറിയ ചെറിയ പോർഷനായിട്ട് മാറ്റിയതിന് ശേഷം നമുക്കങ്ങ് ചൂടാണ ചൂടായതിന് ശേഷം കോരി ഒഴിക്കാം. കോരി ഒഴിക്കുമ്പോൾ ചെറിയ അളവിൽ ഒഴിച്ചാൽ മതി. ഒരുപാട് വലുതാക്കി ഒഴിക്കണമെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തൂറ്റി വരും. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ നമുക്ക് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിടാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ മീഡിയം ചൂടായിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിലോട്ട് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ചൂട് കുറവുള്ളപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഓയിൽ അങ്ങ് കുടിക്കും. അതുകൊണ്ട് മീഡിയം ചൂടാണ് എപ്പോഴും നല്ലത്. അപ്പം മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് നിറയ്ക്കരുതേ. ആദ്യത്തെ ഒരു സെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് മധുരമൊക്കെ നോക്കണം. മധുരം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂടെ ശർക്കര നീരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചിടുക. പിന്നെ നല്ല ഗോൾഡ് കളറാവും. തിരിച്ചിട്ടതിന് ശേഷം നല്ല ഗോൾഡ് കളറാവുന്നവരെ ഇതങ്ങ് തിരിച്ചു മറിച്ചിട്ടങ്ങ് റെഡിയാക്കി എടുക്കാം. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ തൂറ്റി പോകും പുറത്തേക്ക്. നല്ല ഇതുപോലെ ഗുലാബ് ജാമിൽ കളർ വരുമ്പോൾ നമുക്കങ്ങ് കോരി മാറ്റിയിട്ട് ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ഡിഷിലോട്ടോ മാറ്റാം കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഒരു അരിപ്പയിലോട്ട് മാറ്റാം. നിങ്ങൾ ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തേക്ക് തൂറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് ചില സമയത്ത്. അങ്ങനെ വരുമ്പോൾ എന്തും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ ഫ്ലെയിമിലിടുക. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് നമ്മൾ ഇതിൻ്റെ മാവ് കോരി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ എണ്ണ കോരി ഒഴിക്കുക. അതിന് ശേഷം തിരിച്ചിടുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ പൊട്ടി വരാനുള്ള ടെൻഡൻസി അങ്ങ് കുറയും. അതിന് ശേഷം തീ കുറയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അതും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം. അതൊരു ചെറിയൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, പൂ പോലുള്ള ഉണ്ണിയപ്പാണേ. നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം. ഇപ്പൊ ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് സോഫ്റ്റ് ആയിട്ടില്ല എന്ന് തോന്നും വിചാരിക്കുക. നമ്മളിപ്പോ 8 മണിക്കൂർ വെക്കുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഇത്രയും ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു നുള്ളില് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കഴിച്ചു നോക്കട്ടെ. അടിപൊളി. അപ്പൊ ഇങ്ങനെയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അജിത് ചേച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ അജിത് ചേച്ചി ഈ റെസിപ്പിയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഞാൻ അജിത് ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്തായാലും സൂപ്പറായി വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കി നോക്കിയപ്പോഴും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.